ടെലിവിഷൻ അവാർഡ്. ഈ വർഷത്തെ മികച്ച ജനപ്രിയ അവതാരകൻ, ഏഷ്യാനെറ്റിലെ കോടീശ്വരൻ എന്ന വിജ്ഞാന പരിപാടിയുടെ അവതാരകനും പ്രശസ്ത ചലച്ചിത്ര താരവുമായ ശ്രീ സുരേഷ് ഗോപിയാണ് ഏറ്റവും മികച്ച ജനപ്രിയ അവതാരകൻ. ഏറ്റവും മികച്ച പരമ്പര മലവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന ശ്രീ ജോൺസൺ നിർമ്മിച്ച 1001 എന്ന പരമ്പരയാണ്. ഏറ്റവും മികച്ച സീരിയൽ നടി, നടി സീരിയൽ രംഗം, മഴവിൽ മനോരമയിലെ 1001 എന്ന പരമ്പരയിലെ തന്നെ അദ്ദേഹത്തിന് രേഖ കരസ്ഥമാക്കി. മികച്ച സംവിധാനമാകട്ടെ, കൈരളി ടിവിയിലെ വളരെ സമകാലികവും സാമൂഹ്യവുമായ വിഷയങ്ങളെ നർമ്മത്തിന്റെ മേമ്പിടി ചേർത്ത് അവതരിപ്പിക്കുന്ന കാര്യം നിസ്സാരം എന്ന പരമ്പരയുടെ സംവിധായകനായ ഉണ്ണി ചെറിയാണ്. മികച്ച ടെലിഫിലിം നടി, അനാവൃതയായ കാപാലിക എന്ന ടെലിഫിലിമിലെ അഭിനയത്തിന് സോന നായർ കരസ്ഥമാക്കി. മികച്ച നടൻ, കൈരളി ടിവിയിലെ കാര്യം നിസ്സാരത്തിലെ അഭിനയത്തിന് ശ്രീ അനീഷ് രവി കരസ്ഥമാക്കി. മികച്ച പുതുമുഖ നടൻ ശ്രീ തമ്പാനൂർ ഷെറീഫാണ് ജയ്ഹിൻ ടിവിയിലെ ഡീസന്റ് ഫാമിലി എന്ന പരമ്പരയിൽ. മികച്ച ഡോക്യുമെന്ററി ജീവൻ ടിവിക്ക് വേണ്ടി ശ്രീ MS ബനീഷ് തയ്യാറാക്കിയ കാഴ്ചവട്ടം ആണ്. സംവിധാനത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശം അനാവൃതയായ കാവാലിക സംവിധാനം ചെയ്ത ശ്രീമതി പ്രീതി പണിക്കർണ. മികച്ച ചലച്ചിത്ര അധിഷ്ഠിത രചന, ഫ്ലാഷ് ബാക്ക് എന്റെയും സിനിമയുടെയും എന്ന ഗ്രന്ഥം രചിച്ച ശ്രീ MS അശോകൻ കരസ്ഥമാക്കി. മികച്ച ടെലിവിഷൻ ഷോ, കൈരളി ടിവിയിലെ ഗന്ധർവ സംഗീതത്തിന്റെ സംവിധായകൻ, ഏറെ വർഷങ്ങളായി ടെലിവിഷൻ രംഗത്ത് സജീവ സാന്നിധ്യവുമായ ശ്രീ സന്തോഷ് പാലിക്ക. മികച്ച ന്യൂസ് റീഡർ ഷാനി പ്രഭാകരൻ, മനോരമ ന്യൂസ്. മികച്ച അവതാരകൻ ഹരീന്ദ്രനാഥ്, സിനിചിത്ര താഴ് ജയന്തി. മികച്ച ന്യൂസ് ക്യാമറ സോളമൻ റാഫി, ഏഷ്യാനെറ്റ് ന്യൂസ്. മികച്ച ടെലിഫിലിം സംവിധായകൻ അജിത് മുണ്ടത്ത, സൈലന്റ് റൈൻ. മികച്ച തിരക്കഥാകൃത്ത് സി വി ലതീഷ്, 1001 മഴവിൽ മരുന്ന്. മികച്ച തിരക്കഥാകൃത്ത് പ്രവീൺ ഇറവങ്കൽ, പ്രത്യേക ജൂറി പരാമർശം പ്രവീൺ ഇറവങ്കലക്കാണ്. ബട്ടർഫ്ലൈസ് സൂര്യ ടി. മികച്ച കാർഷിക പരിപാടി ഭൂമി മലയാളം, സൂര്യ ടി വി. സംവിധാനം അജയൻ പയ്യന്നൂർ. മികച്ച ജനപക്ഷ പരിപാടി മേയറോട് ചോദിക്കാം, TCM ചാനൽ. സംവിധാനം പാപ്പനംകോട് മുന്നൻ. മികച്ച സഹനടി പ്രജൂഷ, സ്നേഹക്കൂട് സുരേട്ടി. മികച്ച ഹാസ്യ പരമ്പര മുകേഷ് കഥകൾ, കൈരളി ടിവി. സംവിധാനം ബെഞ്ച്. മികച്ച ചലച്ചിത്രാധിഷ്ഠിത പരിപാടി പ്രിൻസ് ACV. സംവിധാനം ഷമീർ ബാബു. മികച്ച എഡിറ്റർ മിഥുൻ ഘോഷ്, ഏഷ്യാനെറ്റ്. മികച്ച ക്യാമറമാൻ NS ശിവൻ, ഭൂമി മലയാളം, സൂര്യടി. മൊത്തം 24 അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതൊരു സാംസ്കാരിക പ്രവർത്തനത്തിന്റെയും വിജയവും അതിന്റെ സജീവതയും നിലനിർത്തുന്നത് മാധ്യമപ്രവർത്തകരാണ് എന്നത് സംശയമായ വസ്തുതയാണ്, തർക്കമറ്റ വസ്തുതയാണ്. അടൂർ ഭാസി കൾച്ചറൽ ഫോറം കഴിഞ്ഞ വർഷം കുറച്ച് വർഷങ്ങളായി തിരുവനന്തപുരം കേന്ദ്രമാക്കി കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ്. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അടൂർ ഭാസി കൾച്ചറൽ ഫോറത്തിനോട് കാണിച്ചിട്ടുള്ള സന്മനസ്സിനെ നന്ദിപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുകയും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് മാധ്യമരംഗത്തിൻ്റെ ശക്തമായ പിന്തുണ വിനയപൂർവം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു. 10-ാം തീയതി മുതൽ 17-ാം തീയതി വരെയാണ് പരിപാടികൾ. തിരുവനന്തപുരം BJT ഹാളിൽ വെച്ചാണ് അടൂർ ഭാസി തൻ്റെ
വേദിയുടെ തന്റെ അവതരണ മികവിന്റെ തന്റെ അഭിനയ പാടവത്തിന്റെ പ്രതിഭ ഏറ്റവും കൂടുതൽ തെളിയിച്ച മാറ്റുരച്ച വേദിയാണ് ബി ജെ ടി ഹാൾ. എല്ലാവരുടെയും സാന്നിധ്യവും ബി ജെ ടി ഹാളിൽ പ്രതീക്ഷിക്കുന്നു.